ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കപ്പ വെച്ചിട്ടുള്ളൊരു വട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വടയാണിത്. കപ്പ പൂള എന്നൊക്കെ പറയില്ല, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉഴുന്ന വടയിലേറെ നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി ആദ്യം വേണ്ടത് കുറച്ച്, ഞാൻ ഒരു കിലോ കപ്പന എടുത്തിട്ടുള്ളത്, അത് മഞ്ഞളും ഉപ്പിട്ട് പുഴുങ്ങി നല്ല പോലെ നുടച്ചെടുക്കുക. അതിൻ്റെ ആരൊക്കെ കളഞ്ഞ് നല്ലപോലെ നുടച്ചെടുക്കണം. ഇതിലേക്കൊരു അരക്കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ രണ്ട് വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിയായിരുന്നു, അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളകും അതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് കായപ്പൊടിയാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ. ഇതെല്ലാം കുഴഞ്ഞതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് ഉപ്പ് കുറവാ തോന്നുവെച്ചെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ അത്യാവശ്യം പുള്ളിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഇപ്പോൾ ഇതിൽ സെപ്പറേറ്റ് ഉപ്പിടേണ്ട ഒരു ആവശ്യമില്ല. ഇനി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വടയുടെ ഷേപ്പാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അതിലാണ് വട ആക്കിയിട്ട് വെക്കണം. അപ്പോൾ അതിന് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ നിന്ന് കുറച്ചൊരു ഒരു ഉരുള എടുത്തിട്ട് നമ്മൾ സാധാ ഉഴുന്ന് വടയൊക്കെ ഉണ്ടാക്കണ ആ ഒരു പരുവത്തിൽ ഇങ്ങനെ ഉരുട്ടിയിട്ടൊന്ന് പരത്തി നടുവിലൊരു ഹോളൊക്കെ ഇട്ട് കൊടുക്കുക. ഉഴുന്നുവട ഉണ്ടാക്കണ അതേ ആ ഒരു മെത്തേഡിൽ തന്നെ ഇനിയുള്ളതൊക്കെ ചെയ്യേണ്ടത്. ഈ ഷേപ്പാക്കിയിട്ട് ഒരു ഹോളും കൂടെ ഇട്ട് കൊടുക്കുക. എല്ലാം നമുക്കിതുപോലെ തന്നെ ഉരുട്ടെടുക്കാം. നമ്മൾ കയ്യിൽ കുറച്ച് ഓയിലാക്കിയാൽ മതി, എന്നാൽ പിന്നെ ഒട്ടൊന്നുമില്ല, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഷേപ്പാക്കാനൊന്നും അത്ര പരന്നില്ല, നമ്മൾ ഉഴുന്നുവടൊക്കെ ഷേപ്പാക്കണം ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാം നമ്മളിതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കിലോ കപ്പ വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഒരു 14 എണ്ണത്തെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ആയതിനു ശേഷം മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഈ ഭാഗം മറിച്ചിട്ടിട്ട് ഇവിടെയും കൂടെ അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ അത് നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്കത് അതിൽ നിന്ന് മാറ്റിയെടുക്കുക. കേട്ടോ, നല്ല അടിപൊളിയിൽ വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പം ഇനി ബാക്കിയുള്ളതൊക്കെ അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള കപ്പ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളിതൊന്ന് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക.
നല്ല ചൂട് കട്ടൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.